നിങ്ങൾ ജീവിക്കുന്ന ഗ്രാമത്തിലോ നഗരത്തിലോ നിങ്ങൾ കാണാത്ത ഒരുപാട് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ കാണാത്തതും അറിയാത്തതുമായ ഒട്ടേറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ശരീരത്തിന് പുറത്ത് ഹൃദയമുള്ള ആമ മുതൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒട്ടേറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള 10 വസ്തുതകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആരും പറയാത്ത കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 10, ആൽബൈനോ ടർട്ടിൽ. ഇവിടെ പറയുന്നത് ആൽബൈനോ എന്ന് പറയുന്ന ഒരു ആമയെ കുറിച്ചിട്ടാണ്. സാധാരണ ആമകളിൽ നിന്നും വ്യത്യസ്തമായി ആൽബൈനോ ആമകൾക്കുള്ള സവിശേഷത എന്തെന്നാൽ അവയുടെ ഹൃദയം ശരീരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണ റെപ്റ്റൈൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളുടെ ഹൃദയം നെഞ്ചിൻകൂടിനുള്ളിൽ കാണപ്പെടുന്നുവെങ്കിൽ ആൽബൈനോ ആമകളുടെ ഹൃദയം കാണപ്പെടുന്നത് ശരീരത്തിന് പുറത്താണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിവർഗം ഇന്ന് ഭൂമുഖത്ത് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ആൽബൈനോ ആമകൾക്ക് കഴിയുന്നുണ്ട്. മറ്റ് സാധാരണ ആമകൾ വളരെയധികം ആയുസ്സുണ്ടെങ്കിൽ പോലും ആൽബൈനോ ആമകൾ സാധാരണ ആമകളെക്കാൾ വയസ്സ് ഉള്ളവയാണെന്ന് പറയപ്പെടുന്നു. ചുവന്ന ആമകളുടെ ശരീരഘടനയിൽ ആൽബൈനോ ആമകൾക്ക് സാദൃശ്യമുണ്ട്. ന്യൂജേഴ്സിയിൽ 2019 മൈത്ത് അക്വിലീന എന്ന വ്യക്തി ധാരാളം ഇത്തരത്തിലുള്ള ആൽബൈനോ ആമകളെ സംരക്ഷിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ശരീരത്തിന് പുറത്ത് ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഈ ആമകളെ അദ്ദേഹം കയ്യിലെടുക്കുകയും അവയുടെ ഹൃദയമിടിപ്പ് അറിയുകയും ചെയ്ത് അവയെ സംരക്ഷിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഈ ആമകൾ ആക്രമണത്തിന് ഇരയാവുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് വളരെ സങ്കടം ജനിപ്പിക്കുന്നതാണ്. നമ്പർ 9, ബബിൾ നെറ്റ്. കുമിളകൾ കൊണ്ട് മാല തീർക്കുന്നതിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഹവായ് യൂണിവേഴ്സിറ്റി റിസർച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തുന്ന സസ്തനി വർഗത്തിൽപ്പെട്ട ജീവികളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവയുടെ ഭക്ഷണ രീതിയെക്കുറിച്ചും നടത്തുന്ന പഠനങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളതാണ് ബബിൾ നെറ്റ്. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന നീലതിമിംഗലം സൃഷ്ടിക്കുന്നതാണ് ഈ ബബിൾ നെറ്റ്. വിവിധ തരം ജീവികൾക്ക് അവയുടെ ഇരയെ പിടിക്കുന്നതിനായി വിവിധ തരം മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുന്നു. കരയിലെയും കടലിലെയും ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വ്യവസ്ഥാ മാർഗങ്ങൾ അവലംബിക്കുന്ന ധാരാളം ജീവികളുണ്ട്. അത്തരത്തിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ഈ നീലത്തിമിംഗലം കടലിൽ വലിയ കുമിളകൾ തീർത്തു വെക്കുകയാണ് ചെയ്യുന്നത്. വലിയ കുമിളകളുടെ മാലകൾ സൃഷ്ടിക്കുന്നത് വഴി അതിനകത്ത് ഇവയുടെ ഇരകൾ അകപ്പെടുകയും ചെയ്യുന്നു. കുമിളമാലകൾ തീർത്ത നീലത്തിമിംഗലം ബബിൾ നെറ്റിന്റെ ഉള്ളിൽ വരികയും ഏതാണോ ബബിൾ നെറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയത് അവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇരപിടിയന്മാരായ നീലത്തിമിംഗലത്തിൽ ഇത്തരം ബുദ്ധിപരമായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞന്മാരെ അമ്പരിപ്പിക്കുന്നതാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് അലാസ്കയിലെ സമുദ്രത്തിൽ നടത്തിയ പഠനത്തിലാണ് നീലത്തിമിംഗലങ്ങളുടെ ഈ അപൂർവമായ ഇരപിടിയൻ രീതി ശാസ്ത്രലോകം കണ്ടെത്തിയത്. നമ്പർ 8, നാഷ്വാൻ വില്ലേജ്. ഇറാനിന്റെ ഈസ്റ്റേൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷ്വാൻ വില്ലേജിലുള്ള പഴയകാല കാറ്റാടി യന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കാറ്റാടി യന്ത്രം മനുഷ്യന്റെ കൃത്രിമമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായി കാണാവുന്നതാണ്. വളരെയധികം പഴക്കം ചെന്ന പുരാതനമായ ഗ്രാമങ്ങളിൽ മേച്ചിൻപുറങ്ങളാണ് കൂടുതലായി കാണാനുള്ളത്. ഇവിടെയാണ് പഴയകാല നിർമ്മിതമായ കാറ്റാടി യന്ത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷം പഴക്കമുണ്ട് ഈ കാറ്റാടി യന്ത്രങ്ങൾക്ക് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൊതുവെ നല്ല കാറ്റ് വീശുന്ന ഈ പ്രദേശത്ത് കാറ്റാടി യന്ത്രം കറങ്ങിയുണ്ടാകുന്ന ഊർജം ഉപയോഗിക്കുന്നത് അരിയും ധാന്യങ്ങളും പൊടിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്നു. പേർഷ്യൻ കെട്ടിട നിർമ്മാണ രീതിയോട് സാമ്യമുള്ള രീതിയിലാണ് ഈ കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വൈക്കോലും ചെളിയും പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന മറ്റു കാട്ടുചെടികളും ഉപയോഗിച്ചിട്ടാണ് ഈ കാറ്റാടി യന്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഹാജുലി മുഹമ്മദ് എന്ന വൃദ്ധൻ തന്റെ കുടുംബജീവിതം എല്ലാം ഉപേക്ഷിച്ച് ഈ കാറ്റാടിയന്ത്രങ്ങളാകുന്ന ചരിത്ര വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം വയസ്സായിരിക്കുന്നു. ഗ്രാമത്തിലെ മറ്റുള്ളവരോ ഗവൺമെന്റോ ഈ അമൂല്യമായ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് തയ്യാറല്ല. എന്നാലും വൃദ്ധൻ തന്റെ അവശതകൾക്കിടയിലും അദ്ദേഹത്തിന് കഴിയുന്നത്ര കാലം വരെ പഴയ കാറ്റാടിയന്ത്രം പുതുതലമുറയ്ക്ക് ചരിത്രമൂതുന്നതിനായി സംരക്ഷിച്ചു വരുന്നു. നമ്പർ 7, സ്റ്റോൺ ഫോറസ്റ്റ്. യുനാനിലാണ് ഈ സ്റ്റോൺ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. കല്ലുകൾ കൊണ്ട് ഒരു കാടെന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതം തോന്നും. ചുണ്ണാമ്പു കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മലകളും അതുപോലെ തന്നെ ചെറിയ കുന്നുകളും ഗർത്തങ്ങളും ചേരുന്ന ഒരു പ്രദേശമാണ് സ്റ്റോൺ ഫോറസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് ഈ സ്റ്റോൺ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം കടലായിരുന്നുവെന്നും വേലിയേറ്റ സമയത്ത് ഭൂമിയിലുണ്ടായ മാറ്റങ്ങളെ തുടർന്ന് ചുണ്ണാമ്പ് ശിലാലിഖിതങ്ങൾ പൊങ്ങിവന്നുവെന്നും പറയപ്പെടുന്നു. ചുണ്ണാമ്പു കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ ഈ കാട്ടിൽ ധാരാളം കെട്ടിടങ്ങളുടെ രൂപങ്ങളുണ്ട്. പിന്നീട് വന്ന ശില്പികളും മറ്റും ചുണ്ണാമ്പു കല്ലുകളിൽ വ്യത്യസ്തമായ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്.
ഒരു പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതികൾക്ക് ഏതാണ്ട് 270 മില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. ഭൂമികുലുക്കവും വേലിയേറ്റവും അങ്ങനെ ഭൗമോപരിതലത്തിൽ ഉണ്ടായ പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ടാണ് 120 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഫോറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. 24-കാരിയായ ഒരു പെൺകുട്ടിയുടെ പ്രണയകഥയും ഈ ഫോറസ്റ്റിനുള്ളിൽ പൂവിട്ടിട്ടുണ്ട്. ആ പ്രണയത്തിന്റെ വാർഷികം എന്നോണം എല്ലാ വർഷവും ഈ ഫോറസ്റ്റിന്റെ പരിസരത്ത് അവർ ഉത്സവം ആഘോഷിക്കുന്നു. നമ്പർ 6, വിസിൽ ലാംഗ്വേജ്. ചൂളം വിളിച്ച് ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൂളം വിളി ഒരു സംസാര മാർഗമായി മാറിയിരുന്നു പണ്ടത്തെ കാലത്ത്. ലോകത്ത് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്ക, ടർക്കി, ഫ്രാൻസ്, മെക്സിക്കോ മുതലായ രാജ്യങ്ങളിൽ ചൂളം വിളി ഒരു പ്രധാന ആശയവിനിമയ മാർഗമായിരുന്നു. പ്രാചീന മനുഷ്യർക്ക് ഗുഹാചിത്രങ്ങൾ ഒരു ആശയവിനിമയ മാർഗമായിരുന്നു എന്നതുപോലെ തന്നെ കർഷകർ ഉൾപ്പെടുന്ന ഗ്രാമീണ മേഖലയിൽ ചൂളം വിളി ഒരു പ്രധാന ആശയവിനിമയ മാർഗമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മഴയെക്കുറിച്ചും എല്ലാം, അതുപോലെ തന്നെ വന്യജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചും എല്ലാം കർഷകർ പരസ്പരം അറിയിച്ചിരുന്നത് ഈ ചൂളം വിളി വഴിയായിരുന്നു. അതുപോലെ തന്നെ തന്റെ വളർത്തു നായ്ക്കളോടും മറ്റു വളർത്തു മൃഗങ്ങളോടും ദൂരസ്ഥലങ്ങളിൽ നിന്നുകൊണ്ടോ മലമുകളിൽ നിന്നുകൊണ്ടോ കുന്നിൻ ചിരിവുകളിൽ നിന്നുകൊണ്ടോ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് നീളത്തിൽ ചൂളം വിളിച്ചുകൊണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാവരും ഒരു ഗ്രാമത്തിൽ ചൂളം വിളിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തിയിരുന്നു. മൊബൈൽ ഫോണിന്റെ സാന്നിധ്യം മൂലം ചൂളം വിളിച്ച് സംസാരിക്കുന്ന ഈ രീതി ഇന്ന് അപ്രത്യക്ഷമായി തുടങ്ങിയെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കാർഷിക ഗ്രാമങ്ങളിൽ ഇന്നും ഈ രീതി നിലനിൽക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്പർ 5, ഇഗ്ലൂ ബാർ. സാധാരണയായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ പൊതുവെ എക്സിമോകൾ എന്നാണ് വിളിക്കുന്നത്. അവർ പരമ്പരാഗതമായി തീർക്കുന്ന മഞ്ഞുകൊണ്ടുള്ള വീടുകളെയാണ് ഇഗ്ലൂകൾ എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് ഇഗ്ലൂ ബാറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ ബാറിന്റെ പ്രത്യേകത എന്തെന്നാൽ മറ്റു ബാറുകളിലെ പോലെ തന്നെ ഇവിടെ കിട്ടുന്നത് മദ്യം തന്നെയാണ്. പക്ഷേ ഇരുന്നു കഴിക്കുന്നതെല്ലാം മഞ്ഞിനുള്ളിലെ ഒരു വീട്ടിലാണ്. വളരെ രസകരമായി തോന്നുന്നു അല്ലേ? സ്വാഭാവികമായും മഞ്ഞിനുള്ളിലെ ഒരു ബാറായതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറുന്നവർക്ക് ചിലപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക വാതിലുകളും എല്ലാം സജ്ജീകരിച്ചാണ് 1000-ലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ബാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ഞിനുള്ളിലെ ബാറിലിരുന്ന് ചൂട് ഭക്ഷണവും മദ്യവും കഴിക്കുന്നത് പ്രത്യേക അനുഭൂതി ഉളവാക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ വലിയ ടെലിവിഷൻ സ്ക്രീനിൽ സിനിമകളും അതോടൊപ്പം പാട്ടും നൃത്തവും ചെയ്ത് ആനന്ദത്തിൽ ഏർപ്പെടുന്നത് പ്രത്യേക വിനോദമായി കാണപ്പെടുന്നു. നമ്പർ 4, ഫ്ലോട്ടിംഗ് സ്കൂൾസ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഒഴുകുന്ന സ്കൂളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് ധാരാളമായി മഴ ലഭിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ വെള്ളപ്പൊക്കം വളരെ വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാറില്ല. അവരുടെ വീടുകളും സ്കൂളുകളും പലപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് ബോട്ടുകളിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ രസകരമാണ്. ബ്ലാക്ക് ബോർഡും ബെഞ്ചും കസേരയുമെല്ലാമായി ഒരു ക്ലാസ് റൂം മുഴുവനോടെ ബോട്ടിനുള്ളിൽ പറിച്ചു നട്ടതുപോലുണ്ട്. പാവപ്പെട്ട വിഭാഗത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും മൺസൂൺ കാലത്ത് നിഷേധിക്കപ്പെട്ടു പോകുന്ന സമയത്ത് അതിൽ നിന്നുള്ള പരിഹാരം എന്ന നിലയിലാണ് ബോട്ടുകൾക്കുള്ളിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലാസുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ബോട്ടുകൾ തടാകത്തിലൂടെ സഞ്ചരിക്കുകയും തിരിച്ചെത്തുകയും ചെയ്യുന്നു. കുട്ടികൾക്കിത് ആനന്ദം പകരുന്നതാണ്. ഏതാണ്ട് 29 ക്ലാസുകൾ ബംഗ്ലാദേശിൽ വെള്ളത്തിനു മുകളിൽ നടക്കുന്നുണ്ട്. മൺസൂൺ കാലം ഇന്ന് അവർക്ക് പേടിയില്ലാത്ത കാലമാണ്. നമ്പർ 3, കാൽബുൾക്കോ വാൽക്കാനോ. ലോകത്തിലെ ഏറ്റവും ഭീതിജനകവും ഏറ്റവും കൂടുതൽ തവണ പൊട്ടിത്തെറിക്കുകയും ചെയ്ത ഒരു അഗ്നിപർവ്വതമാണ് കാൽബുൾക്കോ വാൽക്കാനോ. പെട്രോവാറസ് എന്ന സ്ഥലത്ത് നിന്നും 49 കിലോമീറ്റർ അകലെ കാൽബുൾക്കോ എന്ന ദ്വീപിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ടാണ് ഈ അഗ്നിപർവ്വതത്തിന് കാൽബുൾക്കോ വാൽക്കാനോ എന്ന് പേര് ലഭിച്ചത്. ഏകദേശം 36 തവണ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അതിൽ 30 എണ്ണം നടന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 1901 ഈ അഗ്നിപർവ്വതം ആദ്യമായി പൊട്ടിത്തെറിക്കുന്നത്. 2015 ഏപ്രിൽ 3 അവസാനമായി സ്ഫോടനമുണ്ടായത്. അതിന്റെ പരിണിത ഫലങ്ങൾ 8 വർഷത്തോളം നീണ്ടു നിന്നു. 6 മണിക്കൂറോളം തുടർച്ചയായി കത്തുകയും പിന്നീട് തീവ്രത കുറയുകയും ചെയ്തു. 15 കിലോമീറ്റർ അകലെയുള്ള ജനവാസ മേഖലയിൽ പോലും ഈ ചാരവും പുകയും എത്തുകയുണ്ടായി. സാന്റിയാനോ എന്ന പ്രദേശത്തു കൂടിയുള്ള വിമാന സർവീസ് ഈ കാലഘട്ടങ്ങളിൽ നിർത്തിവെക്കുകയുണ്ടായിരുന്നു. നമ്പർ 2, മൂവിംഗ് ഹൗസ്. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വീടിന്റെ കഥയാണ്. ഒരു വീട് കുറെ ആളുകൾക്ക് കയ്യിലെടുത്തു കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലോ? നുണയല്ല, സത്യമാണ്. ചില രാജ്യങ്ങളിലെ ഒരു വിഭാഗത്തിനിടയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വിനോദമെന്നോ ആചാരമെന്നോ വിശേഷിപ്പിക്കാവുന്നതാണ് കൈകളിൽ എടുത്തു കൊണ്ടുപോകാവുന്ന വീട്.
അങ്ങനെ തന്നെയാണ് ആ വീടിന്റെ നിർമ്മിതി. ഒരുപക്ഷെ ഒരു പ്രദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ ആ പ്രദേശം നമ്മുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്നതല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ആ വീടുമായി നമ്മൾ പൊരുത്തപ്പെടുന്നു. എന്നാൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോകുമ്പോൾ പുതിയ വീട് വെക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ പുതിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഇവിടുത്തുകാർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ സ്ഥലം ഉപേക്ഷിച്ചു പോകുമെങ്കിലും ആ വീട് ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. അവർ ആ വീട് ഏകദേശം 500 പുരുഷന്മാർ ചേർന്ന് എടുത്തു മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യാറ്. വളരെ വിചിത്രമായ ഒരു ആചാരം എന്ന് തോന്നുന്നു. വീടിന്റെ അടിത്തറയോടുകൂടി കയ്യിലെടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ ആ വീടിന്റെ നിർമ്മിതി. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മലൈ എന്ന വിഭാഗത്തിലുള്ളവരാണ് ഇത് ചെയ്യുന്നത്. ഒരു വീട് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കാണാൻ വളരെയധികം രസകരമായിരിക്കും. നമ്പർ 1, ഷാർക്ക് സ്റ്റൊമക് എവേഷൻ. അടുത്തതായി പറയാനുള്ളത് വളരെ രസകരമായ ഒരു വസ്തുതയാണ്. നമുക്ക് വയറുവേദനയോ തലവേദനയോ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർ പലവിധ ആംഗ്യവിക്ഷേപങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ സ്രാവുകൾക്ക് ഛർദിലോ വയറുവേദനയോ വന്നാൽ എങ്ങനെയായിരിക്കും? വളരെയധികം കർക്കശക്കാരും അതോടൊപ്പം ഉപദ്രവകാരികളുമായ ഷാർക്കുകൾ നീല തിമിംഗലങ്ങൾക്ക് ശേഷം കടലിലെ ഏറ്റവും വലിയ ഇരപിടിയന്മാരാണ്. തങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന എല്ലാം അകത്താക്കുന്ന ഈ സ്രാവുകൾക്ക് ധാരാളം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യനെ പോലെ തന്നെ സ്രാവുകൾ പ്രത്യേകതരം ആംഗ്യവിക്ഷേപങ്ങൾ കാണിക്കാറുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അതിശക്തമായി ചുമയ്ക്കുകയും ഛർദിക്കുകയുമൊക്കെ ചെയ്യുന്നു. കേൾക്കുമ്പോൾ വളരെ കൗതുകമുണർത്തുന്നതാണെങ്കിലും സംഗതി സത്യമാണ്. ഇത്രയും വലിയ സ്രാവിന് അതിന്റെ വയറ്റിലെത്തിയ ഇര ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ ഛർദിക്കുന്നതിനും ചുമയ്ക്കുന്നതിനും തുമ്മുന്നതിനുമെല്ലാം 1 സെക്കൻഡിന് താഴെ സമയം മതിയെന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത. മനുഷ്യനെ പോലെ തന്നെ പലതരം ആംഗ്യവിക്ഷേപങ്ങൾ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ സ്രാവുകൾ മറ്റു ജീവികളെ കാണിക്കുന്നുവെന്ന് ധാരാളം ഡോക്യുമെന്ററി പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള രസകരമായ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.